എനിക്കിഷ്ടമാണ്, കല്യാണം കഴിക്കാൻ തയ്യാറുമാണ്. ഓക്കെ, പക്ഷെ എനിക്ക് കുറച്ച് നിബന്ധനകളുണ്ട്. ഓക്കെ, കള്ളു കുടിക്കുവോ? ഇല്ല. സിഗരറ്റ്? ഇല്ല. അടി ഇടി? ഇല്ല. ഓക്കെ, പിന്നെ ജോലി? ഇല്ല. അത് ആക്ച്വലി വേണമായിരുന്നു. ആ ഓക്കെ. ഓ, പക്ഷെ ഞാൻ ഓൾറെഡി കമ്മിറ്റഡാ. അതുകൊണ്ടാ. ചെക്കൻ്റെ പേരെന്താ? പേര്? ഞങ്ങൾക്ക് ഈ പബ്ലിസിറ്റി ഒന്നും ഇഷ്ടമില്ല, അതുകൊണ്ട് ഒന്നും റിവീൽ ചെയ്യണില്ല. ഓക്കെ, എനിക്ക് കുറച്ച് സമയം വേണം. ചട വടയിൽനിന്നൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ തീരുമാനം. എനിക്ക് കുറച്ച് ആലോചിക്കണം. എത്ര സമയം വേണം? തൽക്കാലം ഒരു 3-4 മാസം മതി. അത് കഴിഞ്ഞിട്ട് നീട്ടണമെങ്കിൽ ഞാൻ പറയാം. ഐ ലവ് യു ടു. ബട്ട് ഒരു ഫ്രണ്ടിനെ പോലെ ട്ടാ. ഒരു ഫ്രണ്ടിനെ പോലെ എനിക്ക് നിന്നെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടമാണ്. ആസ് എ ഫ്രണ്ട്. അച്ഛനോടും അമ്മയോടും ചോദിക്കണം, പിന്നെ ചേട്ടനും ചേച്ചിയും, പിന്നെ ഒരനിയനോടും അവരോടും ചോദിക്കണം, പിന്നെ മാമനും മാമിയും അവരോട് ചോദിക്കണം. മാമനും മാമയ്ക്കൊരു മോളും മോനുണ്ട്, അവരോട് ചോദിക്കണം. മാമൻ്റെ മോളേ പിന്നെ പറയാം, പിന്നെ പറയാം, പിന്നെ പറയാം, പിന്നെ പറയാം. നീ കഴിഞ്ഞ ചെറിയ കല്യാണത്തിന് പോയിണ്ടായിരുന്നില്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം? അതല്ല, ആ കടയിൽ ഇപ്പോഴും ബോണ്ട് കൊടുക്കുന്നുണ്ടാ? നമുക്ക് മേടിക്കണം കേട്ടാ. മൊബൈലിൽ ചാർജ് തീരാനായി. നിന്റെ കയ്യിൽ പവർ ബാങ്ക് ഉണ്ടാ? ചേട്ടൻ നല്ലൊരു വ്യക്തിത്വമുള്ള ഒരാളാണ്, നല്ല മനസ്സാണ്, എല്ലാവരോടും നല്ല രീതിയിലാണ് പെരുമാറ്റം. പക്ഷേ ചേട്ടൻ എന്നെക്കാളും നല്ല പെൺകുട്ടീനെ കിട്ടില്ലേ? നോക്ക്, എനിക്ക് ഈ പ്രേമൊന്നും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്. അതുകൊണ്ട് ഇതൊന്നും എന്നോട് പറയരുത്, എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു സംഭവമാണ്. സോ ഓക്കെ, പക്ഷെ നമ്മൾ പ്രാക്ടിക്കലായി ചിന്തിക്കണമല്ലോ. അങ്ങനെ പ്രാക്ടിക്കലായി ചിന്തിക്കുമ്പോൾ ഇത് വർക്കൗട്ട് ആവുമെന്ന് നോക്കണം. പ്രാക്ടിക്കലായി ചിന്തിക്കുമ്പോൾ നമ്മൾ ഭാവി നോക്കണമല്ലോ. സോ പ്രാക്ടിക്കലായി ചിന്തിക്കുമ്പോൾ നിന്റേന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാൻ നിന്നെ എൻ്റെ ഒരു ആങ്ങളയുടെ ശ്രദ്ധ കണ്ടെ, എന്നിട്ട് നീ ഇത് ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നോക്ക്, എനിക്കിപ്പോൾ അതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. ഞാൻ എൻ്റെ പഠിത്തത്തിലും കരിയറിലുമാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. സോ എനിക്ക് താല്പര്യമില്ല. അത് ഹലോ ഇടി, അവൻ എന്നെ ഇഷ്ടമാണ്. ഹലോ ആടി, അവൻ എന്നെ ഇഷ്ടമത്ര.